കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വെണ്ടയ്ക്ക് വെച്ചിട്ട് ഒരു അടിപൊളി ഒരു തോരൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പം കൊട്ടും കുഴയാത്ത നല്ല അടിപൊളി ടേസ്റ്റിയായ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ആ നമ്മൾ വെണ്ടയ്ക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം അതിനുശേഷം ഒരു കോട്ടൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ വെണ്ടയ്ക്ക് നന്നായിട്ടൊന്നും തുടച്ചെടുക്കണം ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ നമുക്ക് തുടച്ചെടുക്കണം അപ്പോൾ എല്ലാ വെണ്ടയ്ക്കും നമുക്ക് ഇതുപോലൊന്നും തുടച്ച് മാറ്റിയെടുക്കാം ഇപ്പോൾ നമ്മളിവിടെ എല്ലാം നമ്മൾ നന്നായിട്ട് വൃത്തിയായി തുളച്ച് മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പം ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ തുളച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് വെണ്ടയ്ക്കയുടെ ഓരോ പീസ് വെണ്ടയ്ക്കെടുത്തിട്ടും അതിൻ്റെ മുകളിലത്തെ ഭാഗവും താഴത്തെ ഭാഗവും കുറച്ച് കട്ട് ചെയ്ത് കളയണം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇപ്പം നീളത്തിലോ വട്ടത്തിലോ ഒക്കെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ നാലായിട്ട് കീറിയിട്ടാണ് ഓരോ പീസാക്കി മുറിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കി എടുത്തേക്കുന്നത് അപ്പോൾ പിഞ്ച് വെണ്ടയ്ക്ക് വേണം നമ്മൾ ഈ ഒരു തോരൻ തയ്യാറാക്കാൻ എടുക്കാനായിട്ട് തോരനാളിലും എഴുക്കോട്ടയാണെങ്കിലും പിഞ്ചു വെണ്ടയ്ക്ക് വേണം യൂസ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് വെണ്ടയ്ക്കയുടെ ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടികൽ എടുക്കുക അതിലേക്ക് നമുക്കൊരു ആറിരല്ലി ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായ പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് നല്ല നീളമുള്ള രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് ഇനി ഇത് നമുക്ക് ആദ്യം ഒന്ന് ചതച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിൽ സവാളയോ ഒന്നും ചേർക്കുന്നില്ല ഈ ചുവന്നുള്ളി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് വന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം പച്ചമുളകും അതുപോലെ ചുവന്നുള്ളി നന്നായിട്ട് ചതഞ്ഞ് കിട്ടണം ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്കിന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കി ചൂടാക്കിയെടുക്കണം പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയില് നന്നായിട്ടൊന്ന് ചൂടായി വരണം നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ ചുവന്നുള്ളിയുടെ മിക്സ് ഒന്ന് ഒന്നും നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചെറിയ തീയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ ചുവന്നുള്ളിയും പച്ചമുളകും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ വേറെ ഉള്ളികളൊന്നും ചേർക്കുന്നില്ല ഈ ഒരു ചുവന്നുള്ളിയും പച്ചമുളകും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഒരു തോരനാണ് ഇന്ന് ആക്കുന്നത് അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു തോരനാണ് സാധാരണ നമ്മൾ തോരൻ തയ്യാറാക്കുമ്പം ആദ്യം നമ്മൾ ഏതാണോ പച്ചക്കറി യൂസ് ചെയ്യുന്നതും അതൊന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങയുടെ ഒരു അരപ്പ് തയ്യാറാക്കി ചേർക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ആ ഒരു പ്രോസസ്സ് ഒന്നും ചെയ്യുന്നില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു തോരനാണിത് അപ്പോൾ നമ്മൾ ചുവന്നുള്ളിയും പച്ചമുളകുമൊക്കെ നന്നായിട്ടൊന്നും വാഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പുഴയുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് മഞ്ഞൾപ്പുഴയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡറാകുമ്പോൾ നമുക്ക് അധികം എരിവുണ്ടാവില്ല അപ്പോൾ ഓൾറെഡി ഞാനിവിടെ പച്ചമുളക് രണ്ടെണ്ണം ചേർത്തിട്ടുണ്ടായിരുന്നു അതിന് നല്ല എരിവുണ്ട് അത്യാവശ്യം പിന്നെ നമ്മളിതിലേക്ക് പൊടി ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ ഒക്കെ ഒന്ന് ഒന്ന് മാറി കിട്ടണം അതുവരെ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇപ്പം നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം ഇതിൽ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം വെണ്ടയ്ക്ക് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം അതിന് വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് ആക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഓൾറെഡി നമ്മുടെ ഈ ചുവന്നുള്ളിൽ ചതച്ചെടുത്തപ്പം ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല അപ്പം ആ നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമുക്ക് വെള്ളമൊന്നും ചേർക്കരുത് നമ്മളുടെ ഈ വെണ്ടയ്ക്ക് വേവാനായിട്ട് അപ്പോൾ ഈ ഒരു വെണ്ടയ്ക്ക നമ്മൾ ഒട്ടും വെള്ളമില്ലാതെ നമുക്ക് ഈ ഒരു രീതിയിലൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മളുടെ വെണ്ടയ്ക്കയിൽ അത് നന്നായിട്ട് ഒട്ടുണ്ടാവും ആ വെണ്ടയ്ക്കൊക്കെ പരസ്പരം ഒട്ടിയിരിക്കുന്ന ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കിട്ടുന്നത് അത് നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തായത് അടപ്പൊന്നുമില്ലാതെ ഓപ്പൺ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ വെണ്ടക്കയിൽ ആ പശ പശപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരി ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന തോരൻ്റെ റെസിപ്പിയാണ് എല്ലാവർക്കും ഈ ഒരു വെറൈറ്റി തോരൻ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക വീണ്ടും നമുക്ക് നല്ല റെസിപ്പിയുമായിട്ട് കാണാം അതുവരേക്കും ബായ് താങ്ക്